കേരള പോലീസിൽ പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിക്കുന്നവർ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു പരസ്യമായ രഹസ്യമാണ്. നേരത്തെ തന്നെ കേരള പോലീസിൽ പച്ച വെളിച്ചം എന്ന ഒരു കൂട്ടായ്മയുണ്ട് എന്നത് പുറത്തുവന്ന വിവരമാണ്. എന്നാൽ നമുക്കറിയാം, കേരളത്തിലെ മറ്റു പല സംഭവങ്ങളെയും പോലെ തന്നെ ഈ പച്ച വെളിച്ചം എന്ന് പറയുന്നതിനോടും നമ്മുടെ പോലീസും സർക്കാരുമൊക്കെ പുലർത്തിയത് വളരെ മൃദു സമീപനം തന്നെയാണ്. ഈ മൃദു സമീപനം പുലർത്തിയ പോലീസ് തന്നെയാണ് ഇപ്പോഴൊരു പോലീസുകാരനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. കാരണം കൃത്യമായി പറയുകയാണെങ്കിൽ RSS നേതാക്കളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് കൈമാറി എന്ന പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് കൊണ്ടാണ് ആ പോലീസുകാരനെതിരെ നടപടിയെടുത്തത്. ഇത് വളരെ വൈകി ഉദിച്ച ഒരു വിവേകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഏറെക്കാലമായി കേരള പോലീസിനെതിരെ ഇത്തരം ഒരു ആരോപണം നിലനിൽക്കുകയാണ്. പോലീസിലെ പച്ച വെളിച്ചം ഗ്രൂപ്പ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ് നിയന്ത്രിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന് കൃത്യമായി തന്നെ പോലീസിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നു എന്നതൊക്കെ പലപ്പോഴായി പുറത്തുവന്ന വിവരങ്ങളാണ്. എടുത്തു പറയേണ്ട കാര്യം, പലപ്പോഴും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും പ്രവർത്തകരുമൊക്കെ പ്രതികളായ കേസിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു, പ്രതികൾ രക്ഷപ്പെടുന്നു. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതും പോലീസിൽ നിന്നും വിവരങ്ങൾ ചോരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത്തിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണം, ഈ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ കൃത്യമായി തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SPPIയുടെയും നേതാക്കൾക്ക് കിട്ടി. അതുകൊണ്ട് തന്നെയാണ് അവർ പോലീസ് എത്തും മുമ്പ് ചെന്നൈ എയർപോർട്ടിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കടന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ ഇപ്പോൾ പോലീസ് തന്നെ ഒരു പോലീസുകാരനെതിരെ പോപ്പുലർ ഫ്രണ്ടിന് വിവരങ്ങൾ നൽകി എന്നതിൻ്റെ പേരിൽ നടപടിയെടുക്കുമ്പോൾ ഈ നടപടി ഒരു പോലീസുകാരനിൽ മാത്രം അവശേഷിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് പോലൊരു സംഘടനയ്ക്ക് പല ഉന്നത തലങ്ങളിൽ നിന്നും സഹകരണവും സഹായവും ലഭിക്കുന്നുണ്ട്. അതിനെ ഒരിക്കലും നമുക്ക് ഈ ഇടതുമുന്നണി സർക്കാരിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും കഴിയില്ല. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സമ്മർദ്ദ ശക്തികളെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു നയം തന്നെയാണ്. ഈ നയത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെയും SPPIയെയും ഒക്കെ ഇങ്ങനെ പലപ്പോഴും സംരക്ഷിക്കുന്നത്. ഈ സംരക്ഷണത്തിൻ്റെ പല ഘട്ടങ്ങളിൽ, അതുമല്ലെങ്കിൽ പല ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് പോലീസ് സ്വീകരിക്കുന്ന നിലപാടും നടപടിയും ഒക്കെ. ഇപ്പോൾ കേവലം ഒരു പോലീസുകാരനെതിരെ മാത്രം നടപടി സ്വീകരിക്കുമ്പോൾ ആ പോലീസുകാരൻ്റെ പേര് പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം ഒരു മാധ്യമ സ്ഥാപനത്തിൽ ആ പോലീസുകാരൻ്റെ പേര് പറയേണ്ട യാതൊരു യോഗ്യതയും ആ പോലീസുകാരന് തൻ്റെ പ്രവൃത്തിയിലൂടെ നേടാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ആ പോലീസുകാരനെതിരെ മാത്രം നടപടിയെടുക്കുന്നത് കൊണ്ട് ഇത്തരം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പച്ച വെളിച്ചങ്ങൾ കേരള പോലീസിൽ ഇല്ലാതാകുമോ? ഇനിയുമുണ്ട് ഉന്നത തലങ്ങളിൽ നിന്ന് പോലും പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്നവർ. ഇത്തരം സഹായികളെ കണ്ടെത്തുന്നതിനുള്ള അടിയന്തര നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. കർണാടകയിൽ പോലീസിന് നേർക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ അക്രമങ്ങൾ, അത് മംഗളൂരുവിലായാലും ബംഗളൂരുവിലായാലും ഒക്കെ വളരെ ഗൗരവത്തോടെ കാണുന്നതിന് അവിടുത്തെ പോലീസിന് കഴിഞ്ഞു. കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കർണാടക പോലീസിന് ഒരുപാട് മുന്നോട്ട് പോകുന്നതിനും കഴിഞ്ഞു. കർണാടകയിലെ പല തീരദേശ മേഖലയിലും പോലീസ് എത്തുമ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാരും SPPIക്കാരുമൊക്കെ രക്ഷപ്പെടുന്ന സാഹചര്യവുമുണ്ടായി. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം അവിടെയും പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. പോലീസിൽ നിന്ന് വിവരങ്ങൾ ചോരുന്ന സാഹചര്യം ഒഴിവാക്കുക എന്ന കടുത്ത നടപടിയിലേക്ക് കർണാടക പോലീസും കടന്നിട്ടുണ്ട്. എന്തായാലും കേന്ദ്രം അവരുടെ മുന്നിൽ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് കിട്ടിയ പരാതികൾ സംബന്ധിച്ച അന്വേഷണം നടത്തുകയാണ്. ദില്ലിയിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് സംശയനിഴലിലാണ്. അസമിലും സമാനമായ സാഹചര്യമുണ്ടായി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങളുടെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് രാജ്യത്തെ വിവിധയിടങ്ങളിൽ നടത്തിയ അക്രമങ്ങൾ, ഇത് സംബന്ധിച്ച അന്വേഷണം നടന്നപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന് വിദേശത്തു നിന്നുൾപ്പെടെ സാമ്പത്തിക സഹായം ലഭിക്കുന്നു എന്ന വിവരവും
കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കടക്കുകയും ചെയ്തിട്ടുണ്ട്. കർണാടകയും ആസാമും മധ്യപ്രദേശും ഉത്തർപ്രദേശുമൊക്കെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെയാണ് കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിനുള്ള കൃത്യമായ പങ്ക് പുറത്തു വരുന്നത്. ഈ പങ്ക് പുറത്തു വരുമ്പോൾ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അക്രമത്തിൽ നിന്ന് മാറി ആസൂത്രിതമായ ഒരു കലാപത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു കലാപത്തിലേക്ക്, അതുമല്ലെങ്കിൽ വളരെ വലിയ രാഷ്ട്രീയ അക്രമത്തിലേക്ക് കേരളം നീങ്ങുകയാണെങ്കിൽ അവിടെ നമ്മുടെ പോലീസ് സേനയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന വളരെ വലിയ ചോദ്യമാണ് ഇപ്പോൾ ഒരു പോലീസുകാരനെതിരെ പോപ്പുലർ ഫ്രണ്ട് ബന്ധത്തിൻ്റെ പേരിൽ നടപടിയെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരുന്നത്. കാരണം നമ്മൾക്ക് ഒരു വിചാരമുണ്ട്, അതുമല്ലെങ്കിൽ ഒരു വിശ്വാസമുണ്ട് കേരളത്തിലെ പോലീസിൻ്റെ സുരക്ഷയിൽ നമ്മളെല്ലാം പെടുന്നു എന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള ആ പോലീസ് സേനയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ നടപടിയിൽ നിന്ന് വ്യക്തമാകുന്നത് പോലീസ് പലപ്പോഴും പക്ഷം പിടിക്കുന്ന വിധത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ്. കൃത്യമായി പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് പോലെ ഒരു സംഘടനയ്ക്ക് മുന്നിൽ നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേന ഇപ്പോൾ മുട്ടിലിഴയുന്ന അവസ്ഥയാണ്. കാരണം ഈ നടപടി നേരിടേണ്ടി വന്ന ഒരു പോലീസുകാരനിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേരള പോലീസിൻ്റെ പോപ്പുലർ ഫ്രണ്ട് ബന്ധമെന്ന് സമീപകാലത്തുണ്ടായ സംഭവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കൃത്യമായ ആസൂത്രണത്തോടെ മാരകായുധങ്ങളൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന കൊലപാതകങ്ങൾ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിലും കുറ്റവാളികളെ കണ്ടെത്തുന്നതിലുമൊക്കെ പേരുകേട്ട പോലീസ് സേനയാണ്. അങ്ങനെയുള്ള പോലീസ് സേനയാണ് ഇപ്പോൾ അതിതീവ്ര മത നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടനയെ ഭയക്കുന്ന വിധത്തിലേക്ക് മാറിയിരിക്കുന്നത്. ഇങ്ങനെ പോലീസ് സേന ഭയപ്പാടോടുകൂടി മുന്നോട്ടു പോകുന്നു എന്നതാണ് ഇപ്പോൾ പച്ച വെളിച്ചക്കാരനെതിരെ നടപടിയെടുത്തതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരുപക്ഷേ കേന്ദ്രം നടത്തിയ അന്വേഷണത്തിൽ, രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ നടത്തിയ അന്വേഷണത്തിൽ നമ്മുടെ പോലീസ് സേനയിൽ നുഴഞ്ഞു കയറിയ, അതുമല്ലെങ്കിൽ പോലീസ് സേനയിൽ നിന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പണിയെടുക്കുന്ന പലരുടെയും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ ആഭ്യന്തര മന്ത്രാലയം ഇടപെടൽ നടത്തുന്നു എന്ന ഒരു സൂചന കേരള പോലീസിന് ലഭിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടൊക്കെയാകാം ഇപ്പോൾ ഇങ്ങനെയൊരു നടപടിയെടുത്തത്. എന്തായാലും പോലീസിലെ പച്ച വെളിച്ചക്കാരെ തിരിച്ചറിയേണ്ടത് കേരള പോലീസ് തന്നെയാണ്. കാരണം കേരളത്തിലെ ജനങ്ങളൊക്കെ അവരുടെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം നൽകുന്നവരായാണ് പോലീസിനെ കാണുന്നത്. ആ പോലീസ് തന്നെ ഇങ്ങനെയായാൽ എന്താകും നമ്മൾ ജനങ്ങളുടെ അവസ്ഥ? ഈ വിഷയമാണ് ന്യൂസ് ഇന്ത്യ മലയാളം പോയിൻ്റ് ചർച്ച ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.